ചെറുകിട വ്യവസായ സംരംഭമായ റബ്ബർ ബാൻഡ് നിർമ്മാണം പ്രതിസന്ധിയിലായിട്ട് ഏറെ നാളുകളായി. ജില്ലയിൽ നിലവിൽ നാമമാത്രമായെങ്കിലും പ്രവർത്തിക്കുന്നത് വിരലിലെണ്ണാവുന്നവ മാത്രമാണ്. നിർമ്മാണ ചെലവിലുണ്ടായ വർധനവും കാലാവസ്ഥാ വ്യതിയാനവും ജി എസ് ടി വർധനവുമാണ് പ്രതിസന്ധിക്ക് കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. റബ്ബർ ബാൻഡ് ഉപയോഗിക്കാത്തവർ ആരുമുണ്ടാവില്ല. എന്നാൽ റബ്ബർ പാലിൽ നിന്നും നിറങ്ങൾ വാരി വിതിറിയ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നതിന് നിരവധി പേരുടെ പ്രയത്നമുണ്ട്. ഒരു കാലത്ത് ഗ്രാമീണ മേഖലയിൽ സർവ്വസാധാരണമായി കണ്ടുവന്നിരുന്ന പ്രധാന ചെറുകിട വ്യവസായമായിരുന്നു റബ്ബർ ബാൻഡ് നിർമ്മാണം. എന്നാൽ ഇന്ന് കോട്ടയം ജില്ലയിൽ തന്നെ വിരലിലെണ്ണാവുന്ന യൂണിറ്റുകൾ മാത്രമാണ് നാമമാത്രമായെങ്കിലും പ്രവർത്തിക്കുന്നത്. നിർമ്മാണ ചെലവിലുണ്ടായ വർധനവും കാലാവസ്ഥാ വ്യതിയാനവും ജി എസ് ടിയുടെ വർധനവുമാണ് പ്രതിസന്ധിക്ക് കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. 42 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞിരപ്പള്ളി റബ്ബേഴ്സിന്റെ ഉടമ പി ജെ ചെറിയാന് പറയാനുള്ളതും ഇതാണ്. പ്രവർത്തനം തുടങ്ങിയിട്ട് 42 വർഷമായി. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പ്രധാനമായിട്ടുള്ളത് ടാക്സിന്റെയാണ്. ഞങ്ങൾ 1980 സ്റ്റാർട്ട് ചെയ്തതാണ്. ആ സമയത്തൊക്കെ ഇതിന് 5% ടാക്സ് ആയിരുന്നു വാറ്റ്. അത് കഴിഞ്ഞ് ജി എസ് ടി വന്നപ്പോഴത്തേക്ക് ഇത് 12% ടാക്സായി. അത് കാരണം ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഓപ്പൺ മാർക്കറ്റിൽ. ഇതിൻ്റെ ഒരു 80% നിന്നുപോയി. ഈ പ്രതിസന്ധിയുണ്ട്, ടാക്സിൻ്റെ പ്രതിസന്ധിയുണ്ട്. ഇതിൽ 10-20 തൊഴിലാളികൾ, 19 പേരും സ്ത്രീ തൊഴിലാളികളാണ്. ഒരാൾക്ക് മതി പുരുഷരായിട്ടുള്ളവർ. അത്രയും പേർക്ക് സ്ത്രീ തൊഴിലാളി ജോലി കിട്ടുന്ന ഒരു മേഖലയാണിത്. കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ തന്നെ ഏകദേശം 16 യൂണിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം 15 അടച്ചു കൂട്ടിപ്പോയി. ലാറ്റക്സ് ശേഖരിച്ച് രാസവസ്തുക്കൾ ഉപയോഗിച്ച് ക്രീം പരുവത്തിലാക്കുന്നു. 48 മണിക്കൂറുകൾക്ക് ശേഷം ഇവയിൽ വിവിധ കളറുകളും കെമിക്കലുകളും ചേർത്ത് ഉറയ്ക്കാൻ വെക്കുന്നു. ആസിഡിൽ മുക്കിയ പി വി സി പൈപ്പുകൾ കളർ മിശ്രിതങ്ങളിൽ മുക്കി ഉണക്കാൻ വെക്കുന്നു. റബ്ബർ ബാൻഡുകളുടെ ഉപയോഗം അനുസരിച്ച് 1/2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെയുള്ള പൈപ്പുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഉണങ്ങിയ ശേഷം വാൾക്കനൈസ്ഡ് ചെയ്ത് പി വി സി പൈപ്പിൽ നിന്നും ഊരിയെടുക്കുന്നു. ഇവ വിവിധ അളവിൽ മുറിച്ച് വേസ്റ്റുകൾ നീക്കി വിപണിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് 5% ജി എസ് ടി മാത്രമാണ് ഈടാക്കുന്നത്. എന്നാൽ കേരളത്തിലാകട്ടെ 12% ഇത്. സർക്കാർ അടിയന്തിരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ട് റബ്ബർ ബാൻഡ് വ്യവസായത്തെ തകർച്ചയിൽ നിന്നും കരകയറ്റണമെന്നും വ്യാപാരികൾ പറയുന്നു. ഞങ്ങൾക്ക് 12% ടാക്സാണ് ഞങ്ങൾ കൊടുക്കുന്നത്. റബ്ബർ പാലിൻ്റെ അസംസ്കൃത 5%, കെമിക്കലുകൾക്ക് 18% ടാക്സാണ് കൊടുക്കുന്നത്. അതാണ് ഞങ്ങളുടെ പ്രതിസന്ധി. 12 5 തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അസംസ്കൃത കിട്ടാൻ ദൗർലഭ്യമാണ്, പക്ഷേ കിട്ടുന്നതിന് വില കൂടുതലുമാണ്. 15 വർഷത്തിന് മേലായി തുടങ്ങിയ കാലാവസ്ഥയല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.